ഇന്നത്തെ വിഷയം നമുക്ക് ഒരു നടീനെ കുറിച്ചാണ്. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയട്ടെ, നമ്മളെ ഏറ്റവും അധികം വെറുപ്പിക്കുന്ന ഏറ്റവും തല്ലിപ്പൊളി ഒരു സീരിയലാണ് കുടുംബവിളക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ സംവിധായകനോ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററെയോ അതിൻ്റെ പ്രൊഡ്യൂസറെയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാണം കലിക്ക ചൂലുകൊണ്ടെടുത്ത് അടിക്കണം. എന്നാ അഭിഹിതം നടക്കുന്നത്! ഇനിയിപ്പോൾ അഭിഹിതം നടത്താനായിട്ട് ആൾക്കാരൊന്നും ബാക്കിയില്ല. എന്നിട്ട് സീരിയൽ നിർത്താറായിട്ടില്ല, ഇനിയും കൊണ്ടുപോവുക തന്നെയാണ്. അതിലേക്ക് ഒരു കൂതറ നടീനും കിട്ടിയിട്ടില്ല. എന്തെന്നാ പേരാൾ, ആ നടിയുടെ പേരെന്താണ്? മീരാ വാസുദേവ്. മീരാ വാസുദേവിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയാൻ പോണ ഇന്നത്തെ വീഡിയോ. മീരാ വാസുദേവിനെ കുറിച്ചാണ്. മീരാ വാസുദേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മുമ്പിൽ നൂല് വസ്ത്രം ഇല്ലാണ്ട് അഭിനയിച്ച ഒരു നടിയാണ് മീരാ വാസുദേവ്. അതുപോലെ തന്നെ മൂപ്പരെ ചരിത്രങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. മൂപ്പര് ആ മീരാ വാസുദേവനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മളിവിടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുപ്പം തൊട്ട് ആ ഒരു 8-9 വയസ്സ് തൊട്ട് 10-16 വയസ്സ് വരെ ഈ മീരാ വാസുദേവനെ മീരാ വാസുദേവൻ്റെ ഒരു ബന്ധു ലൈംഗികപരമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. അച്ഛൻ്റെ ഒരു സുഹൃത്താണ് എന്നും വീട്ടിൽ വരും. അപ്പോൾ ഈ പീഡന വിവരം മീരാ വാസുദേവ് ആരോടും പറഞ്ഞില്ല. ഇത്രയും കൊല്ലം ആ ഒരു വ്യക്തി പീഡിപ്പിക്കുന്നത് കണ്ടുകൊണ്ടേ കേട്ടുകൊണ്ടേ അനുഭവിച്ചുകൊണ്ടേ ഇരുന്നു, പുറത്തൊന്നും പറഞ്ഞില്ല. അപ്പോൾ അത് എന്താണ്? അപ്പോൾ ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴേ നിർത്താമായിരുന്നു. അത് ഇപ്പോഴാണ് ഈ നടി തുറന്ന് പറയുന്നത്, ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അന്ന് അത് എതിർത്തില്ല, എതിർക്കാത്തത് കൊണ്ട് എനിക്ക് ആ പീഡനം അനുഭവിക്കേണ്ടി വന്നു, ആളെന്നെ ഇത്രയും നാൾ ലൈംഗികപരമായി ചൂഷണം ചെയ്തു എന്ന് ഈ നടി പറഞ്ഞ് ഇപ്പോഴാണ് പറയണത്. അത് അന്ന് പറഞ്ഞ് അത് അന്നേ നിർത്തേണ്ടതാണ്. അപ്പോൾ അന്ന് അതൊന്നും പറയാണ്ട് അന്ന് അതിനെല്ലാം അംഗീകരിച്ച് കൊടുത്തുകൊണ്ട് ഇന്നിപ്പോൾ പറയാനുള്ള കാരണം എന്താണ്? വെറുതെ ഇല്ലാത്ത പുല്ലാപ്പ് വലിച്ചു കഴിക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ഈ നടിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കല്യാണം കഴിച്ചു, ആ കല്യാണത്തിൽ നിലനിന്നില്ല, ആ ഡൈവോഴ്സായി. രണ്ടാമത് കല്യാണം കഴിച്ചു, രണ്ടാമത്തെ കല്യാണം നിലനിന്നില്ല. അങ്ങനെ സിനിമയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തു, ബ്രേക്ക് എടുത്തതോടുകൂടി സിനിമയിൽ നിന്ന് ഔട്ടാവുകയും ചെയ്തു. അങ്ങനെ ഈ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ തന്മാത്ര എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കുന്നത്. തന്മാത്ര എന്ന പടത്തിൽ അഭിനയിക്കാനായിട്ട് പല നടികളെയും കാൻവാസ് ചെയ്തപ്പോൾ അതിലൊന്നും ഇങ്ങനൊരു സീക്വൻസ് സീൻ പറഞ്ഞപ്പോൾ പലർക്കും അതിനൊരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഈ ഒരു നടി അതിനൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് ഫുൾ നേക്കഡായിട്ട് അഭിനയിച്ചു. അപ്പോൾ അത് ആദ്യത്തെ ദിവസം 2 ദിവസമൊക്കെ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞതിന് ശേഷം ആ സീക്വൻസ് സീൻസൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ കാണുന്ന രൂപത്തിൽ ആ പടം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാര്യയും ഭർത്താവായിട്ട് മോഹൻലാലും നമ്മുടെ മീരാ വാസുദേവ് അഭിനയിക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ ഒരു സീക്വൻസ് സീൻ്റെ ആവശ്യം വരുന്ന കാരണമാണ് ബ്ലെസ്സി പിന്നെ ഒരു വിട്ടുവീഴ്ച തയ്യാറില്ലാത്ത ഒരാളാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ മീരാ വാസുദേവ് മലയാളത്തിൽ വരുന്നത്. ഇത് വന്നിട്ട് അതിലും പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അഭിനയശേഷി കൈമുതലായിട്ടില്ല. അഭിനയമില്ലാത്ത ആൾക്കാർക്ക് ശരീരം കാണിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗിമ്മിങ്സ് കാണിച്ചോ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടോ മാത്രമാണ് ഈ ഫീൽഡിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മീരാ വാസുദേവ്. സീരിയലിൽ പിന്നെ അഭിനയത്തിൻ്റെ ആവശ്യമില്ല, ഒരു മുഖം ഉണ്ടായാൽ മതി. ആ മുഖത്ത് പച്ചചാണം വലിച്ചെറിഞ്ഞാലും ഒന്നും വരാത്തൊരു നടിയാണ് മീരാ വാസുദേവ്. അതേപോലെ തന്നെ ആ ഒരു തന്മാത്ര എന്നുള്ള പേരുകൊണ്ട് മാത്രം ഈ സീരിയലിൽ വന്നിട്ടും പിടിച്ചു നിൽക്കുന്നതുമാണ്, അല്ലാണ്ട് അഭിനയം എന്ന് പറഞ്ഞുള്ള യാതൊരു കഴിവുമില്ല. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ നടി തന്നെ 2 വിവാഹങ്ങൾ ഫെയിലിയറായ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ലൈംഗികപരമായിട്ട് ചൂഷണത്തിന് ഇടയായി എന്നുള്ളതും ഇപ്പോഴുള്ള പല കുട്ടികൾക്കും സ്ത്രീകൾക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതും ഒക്കെയാണ് പറയണത്. അപ്പോൾ അതിനു വേണ്ടി അതൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നടി ഒരു തുറന്നൊരു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. ഇനി ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ, നല്ല കാര്യം. അന്ന് ചിലപ്പോൾ ബുദ്ധി ഇല്ലാണ്ടും ബോധമില്ലാണ്ടും എന്താന്ന് മനസ്സിലാക്കാണ്ടും എന്താ ഇയാൾ ഉപയോഗിക്കുന്നത് എന്താ ചിന്തിക്കുന്നത് എന്നുള്ള അറിയാണ്ടും ചിലപ്പോൾ സംഭവിച്ചതാവാം ഈ നടിക്ക്. അത് നമുക്ക് വിട്ടു കളയാം. അപ്പോൾ സീരിയൽ നടികൾ മൊത്തത്തിൽ എല്ലാം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ ഫീൽഡിൽ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ താണ്ടിയിട്ടാണ് അവർ ഈ ഫീൽഡിൽ കാലുറച്ച് നിൽക്കുന്നത്. ഈ കാലുറച്ച് നിൽക്കുന്നതോട് കൂടിയിട്ട് ഇവർക്കുള്ള ജീവിത നിലവാരം ഉയരണം. ജീവിത നിലവാരം ഉയരുമ്പോൾ അതിനനുസരിച്ചുള്ള സാമ്പത്തികം ഇവിടെ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെയാണ് പല നടികളും പല മേഖലകളിലേക്കും
പിരിഞ്ഞു പോകുന്നത്. പല മേഖലയെന്ന് പറയുമ്പോൾ ഈ സീരിയൽ രംഗത്ത് വരുന്ന പല നടികളും ഈ പല പെൺ റാക്കറ്റുകളിലേക്കും അതുപോലെ മയക്കു മരുന്ന് മാഫിയകളിലേക്കും അവിടേക്കൊക്കെ അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് പോലുള്ള രംഗങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് അവർ ആഡംബര ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. സീരിയലിൽ വന്നോ സിനിമയിൽ വന്നോ പിന്നെ അവർക്ക് വലിയ കാറായി, വലിയ ഫ്ലാറ്റ് വാടകയ്ക്കെടുക്കലായി, അതുപോലെ തന്നെ വലിയ വലിയ മാളിൽ നിന്ന് വലിയ വലിയ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. അങ്ങനെ ഒരുപാട് ജീവിത നിലവാരം ഉയർന്നു കഴിഞ്ഞാൽ അതേപോലെ ജീവിത നിലവാരം ഉയർന്ന പോലെയുള്ള റെമുണറേഷൻ സീരിയലിൽ നിന്ന് കിട്ടാണ്ടാവുകയും സീരിയലുകൾ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ പല നടികളും പിന്നെ അടുത്തൊരു ഇതാണ്, നമ്മൾക്ക് മാർക്കറ്റുണ്ട്, നമ്മൾ മുഖം കാണിച്ച സിനിമയിലോ സീരിയലോ നമുക്ക് മാർക്കറ്റുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ വാങ്ങാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അവിടെ. പിന്നെ അവർ ആ വഴിക്ക് പിന്നെ അവർ പിന്തിരിയുന്നത്, അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരും കുറ്റം പറയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.